സനാതന സുദർശനം ചാനൽ. ഞാൻ ഹരിലാൽ രാജൻ. ശിവാനന്ദാശ്രമത്തിൽ നിന്ന് ഓർഡർ കൊടുത്ത ബുക്സ് വന്നിരിക്കുകയാണ്. പുസ്തകങ്ങൾ ഏതൊക്കെയെന്ന് കാണാം. ശിവാനന്ദാശ്രമത്തിലെ മഠാധിപതിയായിരുന്ന സ്വാമി നിത്യാനന്ദ സരസ്വതികൾ ഇന്നലെ പുലർച്ചെ 3 മണിക്ക് സമാധിയായ വിവരവും ഞാൻ അറിയിച്ചുള്ളതാണ്. സ്വാമി ജ്ഞാനാനന്ദ സരസ്വതിയുടെ ജീവചരിത്ര ഗ്രന്ഥം, സമ്പൂർണ്ണ ജീവചരിത്രം. സ്വാമി ജ്ഞാനാനന്ദ സരസ്വതി സ്വാമി ജ്ഞാനാനന്ദ സരസ്വതി രചിച്ചിട്ടുള്ള ചില ഗ്രന്ഥങ്ങളും വിവർത്തനം ചെയ്തിട്ടുള്ള ചെറിയ ഉപനിഷത്തുക്കളുമാണ് ഓർഡർ ചെയ്തിരുന്നത്. കാണാം. 108 ഉപനിഷത്തുകളിലുള്ള ഒരു ചെറിയ ഉപനിഷത്താണ് ശൈവോപനിഷത്ത് എന്ന് പറയാം, കൈവല്യോപനിഷത്ത്. 108 ഉപനിഷത്തുകളിലുള്ളതാണ് ചെറിയ ഉപനിഷത്താണ് വൈഷ്ണവോപനിഷത്ത് എന്ന് പറയാം, നാരായണാദരവ് ശിരോപനിഷത്ത്. സ്വാമികളാൽ ആദ്യം രചിക്കപ്പെട്ട, അദ്ദേഹത്തിൻ്റെ ചെറുപ്രായത്തിൽ രചിക്കപ്പെട്ടിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് വൈരാഗ്യം. ജ്ഞാനാനന്ദ സ്വാമികളാൽ രചിക്കപ്പെട്ടിട്ടുള്ള ഒരു ഗ്രന്ഥം നന്മയുടെ ഓളങ്ങൾ. കുട്ടികളെയെല്ലാം തീർച്ചയായിട്ടും പഠിപ്പിച്ചിരിക്കേണ്ട ഒരു ഗ്രന്ഥമാണിത്. ജീവിതത്തിൽ മുന്നേറുന്നതിനായിട്ട് തീർച്ചയായിട്ടും അവരെ സഹായിക്കുന്നതാണ് നന്മയുടെ ഓളങ്ങൾ. നാമപ്പതി ഒരു ചികിത്സാ സമ്പ്രദായമെന്ന് പറയാം. അതിഗംഭീരമായിട്ടുള്ളൊരു ചെറുഗ്രന്ഥമാണിത് നാമപ്പതി. ജ്ഞാനാനന്ദ സ്വാമികളാൽ വിരചിതമാണ്. യോഗ രാമായണം, രാമായണത്തിലെ ഹൃദയത്തെ, ആ രാമായണ തത്വങ്ങളെ വേദാന്തത്തിൻ്റെ ഭാവനയിൽ വ്യാഖ്യാനിക്കുകയാണ് സ്വാമി. അതിഗംഭീരമായിട്ടുള്ളൊരു കൃതി യോഗ രാമായണം. ദശോപനിഷത്തുക്കളിലുള്ള ഒരു ചെറിയ ഉപനിഷത്താണ് ഐതരയോപനിഷത്ത്. അതിനെ സ്വാമി എഴുതിയിട്ടുള്ളത് വിവർത്തനവും വ്യാഖ്യാനവുമാണ്. ദശോപനിഷത്തുക്കളിലുള്ള ഈശാവാസ്യോപനിഷത്ത് ചെറിയ ഉപനിഷത്താണ്. അതിന് വളരെ ലളിതമായിട്ടുള്ള ഒരു വ്യാഖ്യാനം, മനോഹരമായിട്ടുള്ളൊരു വ്യാഖ്യാനം രചിച്ചിരിക്കുകയാണ് സ്വാമി ജ്ഞാനാനന്ദ സരസ്വതി. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളാണ് ശിവാനന്ദാശ്രമത്തിൽ നിന്നും വരുത്തിയിട്ടുള്ളത്.